സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കല്ലിൽ ചുട്ട അപ്പത്തിലും കല്ലും അപ്പവും തമ്മിലുള്ള ഒരു പാരസ്പര്യ ബന്ധം വെളിവാകുന്നുണ്ട്. കല്ലിന് അപ്പമാകാൻ എളുപ്പമല്ലായിരിക്കാം, പക്ഷേ അപ്പം എളുപ്പമാക്കാൻ ചുടുകല്ല് നല്ലതാണ്. പാതി വെന്ത അപ്പങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. യോനായുടെ അടയാളത്തിലൂടെയും സോളമന്റെ അടയാളത്തിലൂടെയും ക്രിസ്തുവിന്റെ അടയാളത്തിലൂടെയും ഈ അടയാളങ്ങളിൽ തട്ടി നിൽക്കുന്ന നമ്മുടെ വിശ്വാസയാത്രകൾ നന്നായി ചുട്ട അപ്പമാകണം. പാതി വെന്ത, അതായത് പാതി വേകാത്ത അപ്പമാകരുത് എന്നും. ബ്രിട്ടീഷ് മാസികയായ പഞ്ചിൽ 1895 നവംബറിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു കാർട്ടൂണുണ്ട്. യഥാർത്ഥ എളിമ, ട്രൂ ഹ്യൂമിലിറ്റി എന്നൊരു കാർട്ടൂണാണത്. അതിൽ ഒരു ബിഷപ്പ് ഒരു വിരുന്നൊരുക്കുകയാണ്. അതിൽ സന്നിഹിതനായ ഒരു വൈദികൻ ക്യൂറേറ്റും കൂടെയുണ്ട്. ആ വൈദികൻ കഴിക്കുന്ന പുഴുങ്ങിയ ഒരു മുട്ട നോക്കിയിട്ട് ബിഷപ്പ് ഇങ്ങനെ പറയുന്നു, അച്ഛാ, അച്ഛന് കിട്ടിയ ആ മുട്ട കേടായതാണെന്ന് തോന്നുന്നുണ്ടല്ലോ. വിനയത്തിന്റെ മൂർത്തിഭാവമായ ആച്ചൻ പറയുന്നു, അല്ല തിരുമേനി, അതിന്റെ ചില ഭാഗങ്ങൾ നല്ലതാണ് എന്ന്. യെസ് മൈ ലോർഡ്, സം പാർട്സ് ഓഫ് ഇറ്റ് ആർ വെരി ഗുഡ്. അതിന്റെ ഒരു പഴയ വേർഷനിൽ പറയുന്നത്, സാരമില്ല തിരുമേനി, ഞാനിതിൽ സംതൃപ്തനാണ് എന്നാണ്. ഇറ്റ് ഈസ് ഗുഡ് ഇനഫ് ഫോർ മീ. ഇതിൽ നിന്നാണ് പ്രശസ്തമായ ഒരു ഇംഗ്ലീഷ് ശൈലി ഉരുവം കൊള്ളുന്നത് പോലും. ക്യൂറേറ്റ്സ് എഗ് എന്നത് നന്മയും തിന്മയും സമ്മിശ്രമായ, എന്നാൽ തിന്മയുടെ ആധിക്യം ഉള്ള നന്മയെ കൂടി കളങ്കപ്പെടുത്തുന്ന ഒരവസ്ഥയ്ക്ക് പറയുന്ന പേരാണിത്. ഇന്നത്തെ നമ്മുടെ വചനധ്യാനത്തിൽ നാം കണ്ടുമുട്ടുന്ന നിരവധി വ്യക്തിത്വങ്ങളുണ്ട്. യോന, നിനവേക്കാരും അവരുടെ രാജാവും, സോളമൻ, ഷേബാരാജ്ഞി, ക്രിസ്തുനാഥൻ, പിന്നെ ക്രിസ്തുവിനോട് അടയാളം ആവശ്യപ്പെടുന്ന ഒരു ജനതയും. മനുഷ്യരുടെ നന്മകളും തിന്മകളും തരാതരം വരും. എന്നാൽ തിന്മയുടെ തിരതള്ളലിൽ ഉള്ള നന്മകളെ കൂടി അസാധുവാക്കുന്ന ഒരു മനോഭാവം ആർക്കും നല്ലതല്ല. പാതി വെന്ത അപ്പത്തിന്റെ പ്രശ്നം ഇതാണ്. വേകാത്ത പാതി വെന്ത പാതിയെ കൂടി ഭക്ഷ്യയോഗ്യമല്ലാതാക്കുന്നു. ചീമുട്ടയിൽ നല്ല ചില ഭാഗങ്ങൾ ഉണ്ട് എന്ന് കരുതുന്നത് പോലെ കുഴപ്പം പിടിച്ച ഒരു മനസ്ഥിതിയാണത്. യോന 3 അധ്യായത്തിൽ ആരംഭത്തിൽ തന്നെ യോനായ്ക്ക് ലഭിക്കുന്ന ഒരു വിളിയുണ്ട്. യോന 3:1, യോന 1:2 ഇതുപോലെ ഒരു വിളിയുണ്ട്. പക്ഷെ യോന ആദ്യത്തെ ആ വിളി കേട്ടിട്ടും മാനിക്കാതെ സ്വന്തം ദിശ തേടി പാഞ്ഞവനാണ്. അതുകൊണ്ട് നാഥൻ അവന് ഒരു മരണത്തിന്റെയും ഉയർപ്പിന്റെയും 3 അനുഭവം നൽകുന്നുണ്ട് തിമിംഗലത്തിന്റെ വായിൽ. എന്നിട്ട് വീണ്ടും ഇത് അവനെ വിളിക്കുകയാണ്. ആ വിളി യോന കേൾക്കുന്നുണ്ട്, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എത്രമാത്രം അവൻ ദൈവഹിതത്തിന് അനുരൂപപ്പെട്ടാണ് പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ റിസ്ക് എടുക്കേണ്ട എന്ന് കരുതി, ഒരുപക്ഷെ ദൈവത്തെ വെറുപ്പിക്കേണ്ട എന്ന് കരുതി അവൻ ചെയ്യുന്നതാകാം. ആദ്യത്തെ വിളിയിൽ നിലവേ നശിക്കുമെന്ന സത്യം ഉച്ചത്തിൽ കരഞ്ഞു വിളിച്ചു പറയാനാണ് യോന നിയുക്തനാകുന്നതെങ്കിൽ, ഇന്നിതാ അവൻ അത് പ്രഘോഷിച്ചു വിളിച്ചു പറയുക എന്നാണ് നാഥൻ പറയുന്നത്. അവൻ നിലവയിലേക്ക് ചെല്ലുന്നു. ദൈവത്തെപ്പോലും കടത്തിവെട്ടുന്ന വലിപ്പമുള്ള നഗരമെന്നാണ് വാക്യസൂചകം അതിന്റെ വിസ്തീർണം വിവരിക്കുമ്പോൾ. എന്നാൽ യോന ഒരൊറ്റ വാചകമേ ഉച്ചരിക്കുന്നുള്ളൂ. ഇത് കേട്ട ഉടൻ തന്നെ അവിടുത്തെ രാജാവും ജനങ്ങളും മൃഗങ്ങളും ചാക്കൊടുത്ത് ചാരം പൂശിയിരിക്കുകയാണ്. അവർ അനുതപിക്കുന്നു. അനുതാപം രക്ഷയിലേക്ക് നയിക്കുന്നു. നിനവേ എന്ന മഹാശത്രു സാമ്രാജ്യത്തിന്റെ അനുരഞ്ജനം പ്രഘോഷിക്കാൻ നിയുക്തനായവൻ ഇസ്രായേലിയനായ യോന. എന്നാൽ അവൻ ഒരിക്കലും ഈ അനുരഞ്ജനം വ്യക്തിപരമായി പാലിക്കാനാകുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവം നിനവയോട് കാണിക്കുന്ന കാരുണ്യം അവനെ അലോസരപ്പെടുത്തുന്നു. ജെറമിയ 36 യൂദാ രാജാവായ യെഹോയാക്കീനും അവന്റെ ജനവും ഇതുപോലെ ബാറൂക്ക് പ്രവാചകൻ ഒരു ചുരുൾ നിറയെ വായിക്കുന്ന ദൈവവചനം കേട്ടതാണ്. എന്നിട്ടും അതിനെ മാനിക്കാതെ അവർ അഹങ്കാരത്തിലേക്ക് പോവുകയും നാശത്തിൽ അമരുകയും ചെയ്തു. ഇതിന്റെ വിരുദ്ധ ചിത്രമാണ് യോന 3 വിളമ്പുന്നത്. നിനവയിലെ വിദേശീയ രാജാവും ജനവും ഉടനടി മാനസാന്തരപ്പെടുന്നു. ഒരേ ഒരു വാചകം കേൾക്കുമ്പോൾ തന്നെ ഒരു ചുരുൾ നിറയെയൊന്നും അവർക്ക് വേണ്ട. ഞാൻ നിനവയെ തകർക്കുമെന്ന് നാഥൻ പറയുമ്പോൾ ഹഫാക്ക് എന്നൊരു ക്രിയാപദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, മറിച്ചിടുക എന്നാണ് അതിന്റെ അർത്ഥം. ഓസിയ 7:8 ഇതിനോട് ചേർത്ത് വായിച്ചാൽ അത് അപ്പം ചൂടാൻ പാകമാകാൻ മറിച്ചിടുന്ന ഒരു അനുഭവമാണ്. പാതിവെന്ത സ്വന്തം ജനമായ എഫ്രൈമിന്റെ ഔദ്ധത്യത്തെ നോക്കിക്കൊണ്ട് നാഥൻ പറയുന്ന വാക്യങ്ങൾ. അവൻ മറിച്ചിടപ്പെടാനും പാകപ്പെടാനും വിസമ്മതിക്കുകയാണ്. എന്നാൽ ഇതാ നിനവേ ദൈവത്താൽ മറിച്ചിടപ്പെടാനും പാകപ്പെടാനും രുചിയാർന്ന അപ്പമായി മാറാനും സ്വയം വിട്ടുകൊടുക്കുന്നു. ഇന്ന് നാഥൻ ബെൽസബേലുമായുള്ള ഉടമ്പടി വഴിയാണ് ഭൂതോച്ചാടനം ചെയ്യുന്നത് എന്ന ഇരട്ടത്താപ്പ് അവന്റെ മേൽ ആരോപിച്ചുകൊണ്ട് ജനം മുന്നേറുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ അടയാളം ആവശ്യപ്പെടുന്ന ഭാഗം കടന്നു വരുന്നത്. അടയാളം സെമയോൺ, Luke 11:29-32. അടയാളങ്ങൾ എന്നത് ബൃഹത്തായ ഒരു സംഭവമാകാം, ഒരു പ്രാപഞ്ചിക പ്രതിഭാസമാകാം, അതുമല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെയാകാം. ഒരുവൻ ചെയ്യുന്ന പ്രവൃത്തികൾക്കോ അവൻ പറയുന്ന വാക്കുകൾക്കോ ദൈവം നൽകുന്ന അംഗീകാരം മുദ്രയായിട്ടാണ് ഇതിനെ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ നാഥൻ ഇങ്ങനെ സംഭവബഹുലമായ കാര്യങ്ങളല്ല അടയാളമായി പകരുന്നത്. ഒരു അനുഭവമാണ്, നേർത്തതെന്ന് തോന്നുന്ന ശക്തമായ ഒരു അനുഭവം.
നാഥൻ പറയുന്നു, ഈ തലമുറയ്ക്ക് ഒരടയാളവും നൽകപ്പെടില്ല യോനായുടെ അടയാളമല്ലാതെ. ഈ പ്രഖ്യാപനം എല്ലാ കാലഘട്ടത്തിലുമുള്ള എല്ലാ തലമുറകളുടെയും അവിശ്വസ്തതയെ സ്പർശിക്കുന്ന ഒന്നാണ്. അങ്ങനെയാണ് അതിൻ്റെ വ്യാകരണ ശൈലി. യോനായുടെ അടയാളം യേശുവിൻ്റെ മരണത്തെയും ഉത്ഥാനത്തെയും സൂചിപ്പിക്കുന്നതാകാം, അതുമല്ലെങ്കിൽ അവൻ പ്രഘോഷിച്ച അനുതാപത്തിൻ്റെ സുവിശേഷത്തിൻ്റെയും. യോന തന്നെയാണ് ആ അടയാളമെന്നും ഈ വാക്കിനർത്ഥമുണ്ട്. യോന പ്രഘോഷിച്ചതും യോനായോട് പ്രഘോഷിക്കപ്പെട്ടതും ഇവിടെ പ്രസക്തമാകുന്നു. അക്കണക്കിന് നീനവേയും ക്ഷേബാരാജ്ഞിയും വിജാതീയരാണ്, എന്നിട്ട് പോലും അവർ ദൈവവചനം കേട്ട മാത്രയിൽ ദൈവസന്നിധിയിലേക്ക് തിരിയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അടിയന്തര പാഠമായി ഇന്നിതാ മാറുകയാണ് യോനായുടെ അടയാളം. ആദ്യകാല സഭയിൽ യോനായുടെ അടയാളം എന്നത് കർത്താവിൻ്റെ ഉത്ഥാനവും അതോടൊപ്പം അതിൻ്റെ പ്രഘോഷണം കെരിഗ്മയുമായി മനസ്സിലാക്കിയിരുന്നു. വിജാതിയർ അത് ശ്രദ്ധാപൂർവ്വം സ്വീകരിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുമ്പോൾ സ്വന്തം ജനമായ യഹൂദർ അത് വയലൻ്റായി തള്ളിക്കളയുന്നതിനെയും. ക്രിസ്തു തന്നെ ഒരടയാളമാണ്, വിവാദത്തിൻ്റെ അടയാളമാണെന്ന് മാത്രം. സെമയോൺ ആൻറ്റി ലെഗോമെനോൺ. ആൻറ്റി ലെഗോമെനോൺ എന്ന് പറഞ്ഞാൽ എതിർവാക്യം എന്നാണ് അർത്ഥം. ദൈവത്തോട് എതിരിടുന്ന മനസ്ഥിതി. ക്രിസ്തുവിൽ തട്ടി പലരും വീഴും, ദൈവത്തോട് എതിരിടുന്നവർ. അതേസമയം അവൻ പലരുടെയും ഉയർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും. ദൈവം സാമ്രാജ്യങ്ങളെയും സിംഹാസനങ്ങളെയും മറിച്ചിടുമെന്നും എളിയവരെ ഉയർത്തുമെന്നും പരിശുദ്ധ കന്യക പാടിയതുപോലെ. നന്നായി ചുട്ടെടുക്കാനുള്ള, നല്ല പാകം വരുത്താനുള്ള മറിച്ചിടലാണ് ഇതെന്ന് നാം മനസ്സിലാക്കിയാൽ നന്ന്. ദൈവത്തോട് എതിരിട്ട് എതിർവാക്യം ഉച്ചരിച്ച് തട്ടി വീഴുന്നതിനു പകരം. ഇരട്ടത്താപ്പുകൾ നാഥൻ്റെ മേൽ ആരോപിക്കുന്നതിന് മുൻപ് നമ്മുടെ തന്നെ ഇരട്ടത്താപ്പുകളെ വിലയിരുത്താനുള്ള ക്ഷണം കൂടിയാണ് യോനായും സോളമനും എന്ന അടയാളങ്ങൾ. ഇന്ന് സങ്കീർത്തനം 51 ദാവീദിൻ്റെ കണ്ണീരണിഞ്ഞ പ്രാർത്ഥന നാം കേൾക്കും. അവൻ ബത്ഷേബയെ സ്വന്തമാക്കാൻ വേണ്ടി ചെയ്ത കഠിന പാതകങ്ങളുടെ മേൽ കണ്ണീർ പ്രവാഹമാർന്ന ഒരു അനുതാപം. ബത്ഷേബയിൽ അവൻ അന്നുണ്ടായ കുഞ്ഞ് മരിച്ചുപോവുകയാണുണ്ടായത്. പക്ഷെ ദൈവം പിന്നീട് അവനോട് ചെയ്ത വാഗ്ദാനങ്ങളുടെ പൂർണ്ണിമയായി ബത്ഷേബയിൽ തന്നെ സോളമൻ ജനിക്കുന്നുണ്ട്. അത് ഒരു അനുഗ്രഹത്തിൻ്റെ അനുഭവമാണ്. എന്നാൽ ഈ സോളമൻ ബത്ഷേബയുടെ വാക്കുകേട്ട് പിന്നീട് ദൈവത്തെ കണ്ണീരണിയിക്കുന്നവനായി മാറുന്നുണ്ട്. ഇസ്രായേലിൻ്റെ വിഭജനത്തിന് കാരണക്കാരനുമായി ഒരേ സമയം ദൈവവരവും ദൈവത്തോട് മല്ലിടുന്നവനുമായി സോളമൻ മാറുകയാണ്. നമ്മുടെ ഉള്ളിലെ ഭാവങ്ങൾ പോലെ തന്നെ നന്മതിന്മകളുടെ വടം വലി. യോനായും അങ്ങനെ തന്നെയാണ്. അവർ മറ്റുള്ളവരോട് പ്രഘോഷിച്ചതും മറ്റുള്ളവർക്ക് പകർന്ന ജ്ഞാനവും സ്വന്തം ജീവിതത്തിൽ സ്വാംശീകരിക്കാൻ മറന്നുപോയവരായി. അതുകൊണ്ട് തന്നെ അവർ തന്നെ വലിയ വിരോധാഭാസങ്ങളായി മാറിയിരിക്കുന്നു. പാരഡോക്സസ്. അതുകൊണ്ട് തന്നെ ക്രിസ്തു എന്ന മാറ്റമില്ലാത്ത ശിലയിൽ അവർ തല്ലിത്തകരും ഈ പോക്ക് പോയി കഴിഞ്ഞാൽ. ലൂക്ക ഈ പാഠം പകരുന്നത് വലിയ ഒരു യാത്രാവേളയിലാണ്. ശിഷ്യത്വത്തെയും ദൈവരാജ്യത്തെയും കുറിച്ച് നാഥൻ വിശദമായി പഠിപ്പിക്കുന്ന ഒരു യാത്രാവേള. ആ വഴിയിൽ നമുക്ക് ഇരട്ടത്താപ്പുകൾ പറ്റാവുന്നതല്ല. നമ്മൾക്ക് ഇരുവഴി നടക്കാനാവുകയുമില്ല. വഴി ശരിയാക്കാൻ വേണ്ടി നാഥൻ നമ്മെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, യോനായി ആവർത്തിച്ച് വിളിക്കുന്നത് പോലെ. സോളമൻ്റെ മഹിമ പ്രഭാവത്തെക്കാളും എത്രയോ വലുതാണ് ഒരു വയൽപ്പൂവിൻ്റെ അലങ്കാരം പോലും. മത്തായി 6:29. നമ്മുടെ പ്രാർത്ഥനയും ക്രിസ്തീയ ശൈലികളും ഈ ഒരു ബോധ്യത്തിൽ ഊന്നിക്കൊണ്ട് വേണം പ്രാവർത്തികമാക്കാനെന്ന് നാഥൻ പഠിപ്പിക്കുന്ന സ്ഥലമാണിത്. ദൈവിക പരിപാലനയുടെ ചിട്ടവട്ടങ്ങളിൽ മനുഷ്യൻ്റെ രാജാധികാരങ്ങൾക്കും പെരുമകൾക്കും ഒരു പ്രസക്തിയുമില്ല. രാജ്ഞിയായ ക്ഷേബ ജ്ഞാനം തേടിയിറങ്ങി അത് സ്വീകരിച്ചു. മഹാപ്രഭുവായ നിനവേ രാജാവ് ദൈവവചനം കേൾക്കുമ്പോൾ ചാരത്തിലമർന്നു. യോനായുടെ അടുക്കിലേക്ക് ദൈവവചനം കടന്നു വന്നു. കെദെബാർ എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ നിനവേ രാജാവിൻ്റെ അടുത്തേക്കും ദബാർ. പക്ഷേ പ്രതികരണങ്ങൾ വളരെ വ്യത്യസ്തമാണ് താനും. ശരിയാണ്, മനുഷ്യന് നന്മതിന്മകളുടെ ഏറ്റക്കുറച്ചിലുണ്ട്. എന്നാൽ തിന്മയിലേക്ക് ബോധപൂർവം ചാഞ്ഞുകൊണ്ട് നന്മയെ തള്ളിക്കളയാനും മാത്രം അശ്രദ്ധവും ആശയക്കുഴപ്പവും അവിശ്വസ്തവുമായ ഒരു ജീവിതശൈലി നമുക്ക് സ്വീകാര്യമല്ല. 1 കൊരിന്ത്യർ 9:27 പറഞ്ഞതുപോലെ, ഞാൻ എന്നെ തന്നെ ശക്തിയായി പാകപ്പെടുത്തുകയാണ് മറ്റുള്ളവരോട് ഞാൻ പ്രസംഗിച്ച സുവിശേഷത്തിൽ ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കാൻ. 2 നാം കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ നമ്മോട് പ്രസംഗിച്ച സുവിശേഷം തന്നെയാണ് നമ്മുടെ വിധി നിർണയം. ക്രിസ്തു തന്നെയാണ് ഈ സുവിശേഷം പ്രസംഗിച്ചതും അവൻ തന്നെയാണ് നമ്മുടെ അടയാളവും. ലോഗോസ്, വചനമായവൻ. നാം അവനോട് എതിരിടുന്ന ആന്റി ലോഗോസ് ആയി മാറരുത്. ലൂക്ക 2:34. അവൻ യോനായേക്കാൾ വലിയവനാണ്. അവൻ സോളമനേക്കാളും വലിയവൻ. അവനിൽ ഇരട്ടത്താപ്പുമില്ല. അവൻ്റെ വാക്കുകൾക്ക് മറുവാക്കുമില്ല.